താങ്ക്സ് ഫോർ ട്യൂണിങ് ഇൻ. ഇന്ന് ഞാൻ വാസലിൻ്റെ 25 ഉപയോഗങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അല്പം വാസലിൻ എടുത്ത് കൺപീലികൾ തിരുമ്മി പിടിപ്പിക്കുക. ഇങ്ങനെ കുറച്ച് നാൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. എന്താണ് സംഭവിക്കുന്നത്? കൺപീലികൾക്ക് നീളവും വയ്ക്കും, സ്ട്രെങ്തനാവുകയും ചെയ്യും. ചുണ്ടുകൾ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം വാസലിൻ ചുണ്ടുകളെ പുരട്ടിയാൽ മതി. രാത്രി കിടക്കുന്നതിന് മുൻപ് കാലുകളിൽ നന്നായി വാസലിൻ പുരട്ടി സോക്സ് ഇട്ടതിന് ശേഷം കിടന്നു കഴിഞ്ഞാൽ ഡീപ്പ് കണ്ടീഷനിങ് ആണ്. കാല് വിണ്ടു കീറുന്നതൊക്കെ തടയാനായിട്ട് ഇത് സഹായിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാലുകൾ കിട്ടാൻ സഹായിക്കും. നമ്മുടെ നഖത്തിന് ചുറ്റുമുള്ള ക്യൂട്ടിക്കിൾ സോഫ്റ്റൻ ആകാൻ വേണ്ടിയിട്ട് അല്പം വാസലിൻ പുരട്ടിയാൽ മതി. മേക്കപ്പ് ചെയ്യുമ്പോൾ ഡ്യൂവി ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ചീക്സിലും ഐലിഡ്സിലും ഒക്കെ കുറച്ച് വാസലിൻ പുരട്ടിയാൽ മതി. അപ്പോൾ ആ ഒരു ഗ്ലോയി ഫിനിഷ് കിട്ടും നമുക്ക്. പുതുതായി ചെയ്ത ടാറ്റു ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാസലിൻ തേക്കുന്നത് നല്ലതാണ്. പക്ഷേ ടാറ്റുവിൻ്റെ ആ കളർ കിട്ടാതിരിക്കാനും പിന്നെ ടാറ്റുവിന് ബ്രീത് ചെയ്യാനും സാധിക്കത്തില്ല. അതുകൊണ്ട് വാസലിൻ തേക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ആ ഒരു ആവശ്യത്തിന്. പക്ഷേ ഇത് ഹീൽ ചെയ്യാനായിട്ട് വാസലിൻ സഹായിക്കുന്നതാണ്. വാസലിൻ നല്ലൊരു മേക്കപ്പ് റിമൂവറായിട്ടും വർക്ക് ചെയ്യും. വാസലിൻ തന്നെ നമുക്ക് റബ്ബ് ചെയ്ത് വേണമെങ്കിൽ മേക്കപ്പ് റിമൂവ് ചെയ്യാം. അതല്ലെങ്കിൽ ബേബി വൈപ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്ലെൻസിങ് വൈപ്സോ ഉപയോഗിച്ചിട്ട് നമുക്ക് റബ്ബ് ചെയ്ത് മേക്കപ്പ് റിമൂവ് ചെയ്യാം. ഈ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഐലൈനർ മസ്കാര ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് വാസലിൻ ഹെൽപ്പ് ചെയ്യും. വാസലിനും എപ്സം സോൾട്ടും കൂടെ ചേർത്ത് നമുക്ക് നല്ലൊരു ബോഡി സ്ക്രബ് ഉണ്ടാക്കാൻ സാധിക്കും. വാസലിനും അല്പം പഞ്ചസാരയും ചേർത്ത് നമുക്ക് നല്ലൊരു ലിപ് സ്ക്രബ് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി പറയുന്ന ടിപ്പ് സാധാരണയായിട്ട് ആരും ഉപയോഗിക്കത്തില്ല. പിന്നെ വാസലിൻ്റെ ഉപയോഗങ്ങൾ പറയുന്നത് കൊണ്ട് കൂട്ടത്തിൽ ഞാൻ പറയുന്നതാണ്. പൊതുവെ ആളുകൾ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഈ ബ്യൂട്ടി പേജന്റ് ഷോ ഒക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ മോഡൽസൊക്കെ ചെയ്യുന്നതാണ്. ഈ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ചുണ്ട് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലിപ്സിലാണെങ്കിൽ വാസലിൻ തേക്കും, അതുപോലെ പല്ലിലും തേക്കും. എന്തിനാണെന്നോ ഈ ലിപ്സ്റ്റിക്കിൻ്റെ കളറ് പല്ലിനകത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തേക്കും. പക്ഷെ അത് ഹെൽത്തി ആണോന്ന് അറിയില്ല. ഇനി പറന്ന് കിടക്കുന്ന മുടി ഒതുക്കാൻ വേണ്ടിയിട്ട് വാസലിൻ ഉപയോഗിക്കാം. കുറച്ചെടുത്ത് ഇങ്ങനെ ഒന്ന് തടവി കൊടുത്താൽ മതി. ഐബ്രോ ജെൽ ഉപയോഗിക്കുന്നവർക്ക് അത് തീർന്നു പോയി കഴിഞ്ഞാൽ അതിനൊരു പകരമായിട്ട് വേണമെങ്കിൽ വാസലിൻ ഉപയോഗിക്കാം. അത് ഈ ഇതിൻ്റെ അറ്റമൊക്കെ ഇങ്ങനെ ഷേപ്പായിട്ട് ടേമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വാസലിൻ സഹായിക്കും. ചിലപ്പോൾ നെയിൽ പോളിഷൊക്കെ ഇരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഇത് നമുക്ക് തുറക്കാൻ പറ്റാതെ വരില്ലേ, അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ച് വാസലിൻ എടുത്ത് അതിൻ്റെ ആ നെക്കിൽ പുരട്ടിയിട്ട് അടയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് ഈസി ആയിട്ട് തുറക്കാനും അടയ്ക്കാനും സാധിക്കും. വാക്സിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഷേവിംഗ് ക്രീം ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് വാസലിൻ ഉപയോഗിക്കാം. ഹെയർ റിമൂവൽ ക്രീമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. ഫോൾസ് ഐലാഷസ് വയ്ക്കുന്നവർക്ക് അത് റിമൂവ് ചെയ്യാൻ ചിലപ്പോൾ ഇച്ചിരി പാടുപെടാറുണ്ട്. അപ്പോൾ ഇച്ചിരി വാസലിൻ എടുത്ത് ഇങ്ങനെ പുരട്ടിയിട്ട് റിമൂവ് ചെയ്യാമെങ്കിൽ അശവശപ്പൊക്കെ മാറിയിട്ട് പെട്ടെന്ന് ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കും. ചില കമ്മലിൻ്റെയൊക്കെ തണ്ട് ഭയങ്കര വലുതാണ്. അപ്പം നമുക്ക് ചിലപ്പോൾ കമ്മലിടാനായിട്ട് പ്രയാസം വരും. അങ്ങനെയുള്ളപ്പോൾ കുറച്ച് വാസലിൻ എടുത്ത് ആ ചെവിയുടെ ആ ഹോളിൻ്റെ അവിടെ ഇങ്ങനെ കുറച്ച് റബ്ബ് ചെയ്തിട്ട് കമ്മലിടാമെങ്കിൽ പെട്ടെന്ന് നമുക്ക് കമ്മലിടാനായിട്ട് സാധിക്കും. ഇനി ഹെയർ കളർ ചെയ്യുന്നവർക്ക് തലയിൽ എന്താ പറയുന്നത് സ്കിന്നിലേക്ക് കളർ ട്രാൻസ്ഫർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് വാസലിനൊക്കെ ഇവിടെയൊക്കെ തേച്ചിട്ട് കളർ ചെയ്യാമെങ്കിൽ, വീട്ടിൽ തന്നെ കളർ ചെയ്യുന്നവരുടെ കാര്യമാണ്, അങ്ങനെ കളർ ചെയ്യാമെങ്കിൽ ഇവിടെ ഒന്നും കളർ ആകാതെ നമുക്ക് ചെയ്യാൻ പറ്റും. പെർഫ്യൂം ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാസലിൻ സഹായിക്കും. പെർഫ്യൂം പോയിൻറ്റ്സിൽ കുറച്ച് വാസലിൻ പുരട്ടിയതിന് ശേഷം പെർഫ്യൂം ചെയ്യുക. അപ്പോൾ ലോങ് ലാസ്റ്റ് ചെയ്യും. കുറച്ചുകൂടി നേരം അത് ചിലപ്പോൾ നമ്മുടെ മോതിരം ഊരാൻ ചിലപ്പോൾ പ്രയാസപ്പെടാറുണ്ടല്ലേ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കുറച്ച് വാസലിൻ പുരട്ടിയതിന് ശേഷം റിങ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി വരും. ഈ ഒരു പോയിൻ്റ് എല്ലാവർക്കും ഒന്നും ആവശ്യം വരത്തില്ല. എന്നാലും പറയാണ്, ചിലപ്പോൾ നമ്മുടെ മുടിയിലൊക്കെ ബബിൾ ഗം ഉണ്ടല്ലോ, ഗം മുടിയിലങ്ങനെ പിടിച്ചിട്ട് അവസാനം മുടി കട്ട് ചെയ്തല്ലാതെ ഊരിയെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കുറച്ച് വാസലിൻ എടുത്ത് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ വലിച്ച് ഊരി എടുക്കാമെങ്കിൽ മുടിയൊന്നും പൊട്ടാതെ തന്നെ നമുക്ക് ഗമ്മൊക്കെ മുടിയെന്ന് എടുത്ത് കളയാം. പുതിയ ചെരുപ്പ് വാങ്ങിയിടുമ്പോൾ കാല് പൊട്ടാത്തവർ ചുരുക്കമാണല്ലേ. എൻ്റെ കാല് എപ്പോഴും പൊട്ടുമായിരുന്നു. ഷൂസ് ഇടുമ്പോഴേ എൻ്റെ കാല് വേദന എടുത്ത് ഒരു പരുവാകുമായിരുന്നു. അപ്പോൾ ഇനി പുതിയ ചെരുപ്പ് വാങ്ങി ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് വാസലിൻ പുരട്ടിയതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ കാല് പൊട്ടുന്നതും വേദനയും ഉണ്ടാകുന്നതും ഒക്കെ തടയാം. നമ്മൾ നെയിൽ പോളിഷ് ഇടുമ്പം പുറത്തൊക്കെ സ്കിന്നിലൊക്കെ നെയിൽ പോളിഷ് ആവുന്നത് സാധാരണയാണല്ലേ. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്
നമുക്ക് കുറച്ച് വാസലിൻ ഇങ്ങനെ പുരട്ടിയതിന് ശേഷം നെയിൽ പോളിഷ് ഇടാമെങ്കിൽ, എന്നിട്ട് ആ വാസലിൻ അങ്ങ് തൂത്ത് കളയാമെങ്കിൽ നമ്മുടെ സ്കിന്നിലൊന്നും ആകാതെ നമുക്ക് നെയിൽ പോളിഷ് ഇടാം. ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ മൂക്ക് ചീറ്റി 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 ഇവിടെ എല്ലാം ഭയങ്കരമായിട്ട് വേദനയായിരിക്കും അല്ലേ. അപ്പോൾ കുറച്ച് വാസലിൻ ഇങ്ങനെ തൂത്തിട്ട് തൂത്ത് ഇടയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഇറിറ്റേഷന് കുറയ്ക്കാൻ പറ്റും. കിച്ചണിലൊക്കെ ജോലി ചെയ്യുമ്പോൾ പെട്ടെന്നൊരു മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ബ്ലീഡ് ചെയ്യുന്ന നിൽക്കുന്നില്ലെങ്കിൽ കുറച്ച് വാസലിൻ പുരട്ടിയാൽ മതി, ആ ബ്ലീഡ് ചെയ്യുന്നതങ്ങ് നിൽക്കും. മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറാനായിട്ട് വാസലിൻ നല്ലതാണ്. ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആ കറുത്ത പാടുകളൊക്കെ മാറി മുഖം നല്ല ക്ലിയർ ഫേസ് ആകും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.